കോട്ടയത്ത് മലയോര മേഖലയിൽ രാത്രിയിൽ മഴ പെയ്തെങ്കിലും നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതീവ ജാഗ്രത പുലർത്തുന്ന ജില്ലയിൽ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ മാറ്റുന്നത്. ശ്രീധരൻ, ഈ മഴ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശങ്ക അനുഭവിക്കുന്ന ജില്ലയാണ് കോട്ടയം. എന്താണ് രാവിലത്തെ അവസ്ഥ, എന്താണ് മണ്ണിടിച്ചിൽ മേഖലകളിലെ അവസ്ഥ ശ്രീധരൻ? ഹഷ്മി, മാനം കറുത്താൽ ഏതായാലും കോട്ടയംകാരുടെ നെഞ്ചിടിപ്പ് ഏറും. പ്രത്യേകിച്ച് മലയോര ജനതയുടെ നെഞ്ചിടിപ്പ് ഏറും എന്നുള്ള സ്ഥിതി തന്നെയാണ് ഈ കൂട്ടിക്കൽ ദുരന്തത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതായാലും മേഖലയിൽ, കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി, എരുമേലി, കൂട്ടിക്കൽ, അതുപോലെ തന്നെ പൂഞ്ഞാർ മേഖലകളിലെല്ലാം തന്നെ കാര്യമായി മഴ പെയ്തു. പക്ഷേ ആശങ്കപ്പെടുന്ന രീതിയിൽ ഉള്ള രീതിയിലേക്ക് ജലവിതാനം ഉയരുകയോ മറ്റോ ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഏതായാലും അർദ്ധരാത്രിയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ടാകുകയും ചെയ്തു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് ജില്ലയിൽ വ്യാപകമായി ലഭിച്ചത്. ഇതിനിടയിൽ തീക്കോയി ഭാഗത്ത് നേരിയ തോതിൽ ഒരു മണ്ണിടിച്ചിൽ മാത്രമാണ് ഉണ്ടായത്. ആദ്യം ഉരുൾപൊട്ടിയെന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മണ്ണിടിച്ചിൽ മാത്രമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നു. അത് റബ്ബർ തോട്ടം മേഖലയിൽ ആൾതാമസമില്ലാത്ത മേഖലയിലാണ് അത്തരത്തിൽ മണ്ണിടിഞ്ഞത്. ഏതായാലും ആ ഒരു ഭീകരാവസ്ഥ എന്നുള്ള, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യം പോയില്ല. ഏതായാലും 33 സ്ഥലങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഈ മഴ മുന്നറിയിപ്പ് നിൽക്കുന്ന 4 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ആളുകളെ ക്യാബുകളിൽ നിന്ന് വീടുകളിലേക്ക് വിടൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ഏതായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നത് കോട്ടയത്ത് വലിയ ആശ്വാസം തന്നെയാണ്. പിന്നീട് മറ്റൊരു കാര്യം, ഈ കൂട്ടിക്കൽ മേഖലയെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചുവരവിനുള്ള ഒരു പാതയിലാണ്. അവിടെയെല്ലാം തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിച്ച് വരികയാണ്. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് മേഖല ഒന്നാകെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു സുപ്രധാന അറിയിപ്പ് കൂടിയുണ്ട്. കാഴ്ചക്കാരായി, ഈ ദുരന്തത്തിന് വേണ്ടി കാണുന്നതിന് വേണ്ടി കാഴ്ചക്കാരായി മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. അത്തരക്കാർ വരുന്നത് ഏതായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും ഗുണകരമായ ഒരു കാര്യമല്ല. അവർ ഈ നടക്കുന്ന ജോലികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് എത്തുന്ന ആളുകൾ ഈ സന്നദ്ധ പ്രവർത്തകരല്ലാതെ, ശുചീകരണത്തിന് വേണ്ടി വരുന്നവരല്ലാതെ, കാഴ്ചക്കാരായി വരുന്നവർ ആ ഭാഗത്തേക്ക് വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ജില്ലാ ഭരണകൂടം ഏതായാലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ശ്രീധരൻ, അവിടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാകട്ടെ, ഈ പറയുന്ന പാറക്കോറികൾക്കെതിരെ സമരം നടത്തിയവർക്ക്, ദിനേശും രാമചന്ദ്രനും അടക്കം നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തവരൊക്കെ നമ്മൾ വൈകിട്ട് ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവരൊക്കെയും ഈ പറയുന്ന കൊക്കയാർ മേഖലകളിലാണ്, ക്ലീനിങ്ങിലാണ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെയാണ്. സമാനതകളില്ലാത്ത വലിയ ദുരന്തം നേരിട്ട ആ മേഖലകൾ ഏതു രീതിയിലാണ് തിരിച്ചു വരുന്നത്? നമ്മൾ ഈ ഒരു ഷർട്ട് പോലും എടുക്കാനില്ലാത്ത ഒരുപാട് പേരെ ശ്രീധരൻ നേരിട്ട് കണ്ടതാണല്ലോ. അവരുടെ ഈ ദിവസങ്ങളിലെ അതിജീവനം എങ്ങനെയാണ് ശ്രീധരൻ? ഹാഷ്മി, ആ ഒരു മേഖലകൾ പോയി കഴിഞ്ഞാൽ തന്നെ സങ്കടക്കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, പണം നഷ്ടപ്പെട്ടവർ, വീട് ഒന്നാകെ നഷ്ടപ്പെട്ടവർ, ഒരായുസിന്റെ സമ്പാദ്യം മുഴുവൻ മലവെള്ളത്തിൽ ഒലിച്ചുപോയവർ, ഇത്തരക്കാരാണ് അവിടെ ഉള്ളവർ. അതുകൊണ്ട് തന്നെ അവരെ സമീപിക്കുമ്പോൾ സാമാന്യം ഒരു മര്യാദയോടുകൂടി സമീപിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഈ ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വെറുതെ ഈ വാർത്താ റിപ്പോർട്ടിങ്ങിന് മാധ്യമങ്ങൾക്ക് അവിടേക്ക് പോകേണ്ടി വരും. അതിന് അപ്പുറം പല വ്ളോഗർമാർ, അതുപോലെ തന്നെ കാഴ്ചകൾ പകർത്താൻ പോകുന്ന ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. അത്തരക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഒരു കാര്യം. ഇതുകൂടാതെ ഇപ്പോൾ അവരെല്ലാം തന്നെ ഒരു തിരിച്ചുവരവിനുള്ള ഒരു പാതയിലാണ്. കൂട്ടിക്കൽ ടൗണിൽ നിന്ന് ഏതാണ്ട് ഈ ചെളിയെല്ലാം നീക്കം ചെയ്യുന്ന ജോലികൾ നടക്കുന്നു, ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോഴും ഏറ്റവും പ്രതിസന്ധി നിൽക്കുന്നത് ഈ വീടുകൾ പൂർണ്ണമായും തകർന്ന നിരവധി പേരുണ്ട്. അത് കൂട്ടിക്കലാകട്ടെ, എന്തയാറാവട്ടെ, ഇളങ്കാടാവട്ടെ, തൊട്ടുതാഴെ മുണ്ടക്കയത്തോ, മണിമലയാർ കടന്നു പോകുന്ന ആ തീരങ്ങളിലോ, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ സർവ്വതും നഷ്ടപ്പെട്ട് തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത നിരവധി ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. ഏതാണ്ട് 3000-ത്തോളം ആളുകളാണ് കോട്ടയം ജില്ലയിൽ, 800-ഓളം കുടുംബങ്ങളാണ് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിൽക്കുന്നത്. ഏതായാലും അവർക്ക് അവരെ എങ്ങനെ അവരെ പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ് സർക്കാരിന് മുൻപിലുള്ള ആദ്യ വെല്ലുവിളി. ഏതായാലും അതിനു വേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ നടക്കും. നഷ്ടപരിഹാരം
പരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കും എന്ന് തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മന്ത്രി വി എൻ വാസവൻ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും ഇക്കാര്യത്തിൽ സക്രിയമായ ഇടപെടൽ നടത്തുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ കേവലം സർക്കാർ സഹായങ്ങൾക്ക് അപ്പുറം പൊതുജനങ്ങളുടെ സുമനസ്സുകളുടെ സഹായം കൂടി ഈ കൂട്ടിക്കൽ മേഖലയിലുള്ള ആളുകളുടെ തിരിച്ചുവരവിന് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് മുന്നിട്ടിറങ്ങണം. പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ നൽകുന്നതിനു വേണ്ടി ഉള്ള ഒരു കൗണ്ടർ ഏതായാലും കോട്ടയം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഉള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങൾ, മറ്റ് വീട് നിത്യവൃത്തി കഴിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ കോട്ടയം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് സുമനസ്സുകൾ നൽകണം എന്നുകൂടി ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതിനുവേണ്ടി ഒരു കേന്ദ്രീകൃത സംവിധാനം കോട്ടയം ജില്ലാ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി ഈ സംവിധാനങ്ങൾ ഈ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതിനുവേണ്ടി ഈ ഒരു അതിജീവനത്തിനായി കേഴുന്ന കൂട്ടിക്കലിന് വേണ്ടി അത്തരത്തിലുള്ളൊരു ഇടപെടൽ കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടിയുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീധരൻ അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത് വെറുതെ അല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലകളിലൊക്കെ ക്രിസ് ക്രോസ് നടന്ന് സഞ്ചരിച്ച് അവിടുത്തെ ദുരിതങ്ങൾ നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്നാണ് ആ അഭ്യർത്ഥന ശ്രീധരൻ വ്യക്തിപരമായി പോലും മുന്നോട്ട് വെക്കുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് സാധാരണ പ്രയോഗത്തിൽ പറയുന്നതാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇടാനൊരു ഉടുപ്പ് പോലും ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്, കൂടെയുണ്ട് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറപ്പ് അവർ മുഖവിലക്കെടുക്കുന്നു. അത് മാത്രം മതിയാവില്ല. ശ്രീധരൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 രൂപയെങ്കിലും നമുക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് കൂട്ടിക്കലിനും കൊക്കയാറിനും ഒക്കെ വലിയ സഹായമാണ്.